റിയലി വണ്ടർഫുൾ ആണ്. വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പലയിടത്തും പിന്നെ ഇങ്ങനെ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പലതിലും കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ റിയാലിറ്റി ഒന്നും ആയിരിക്കില്ല, ഏതോ സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷേ ബീച്ചേട്ടൻ്റെ പ്രത്യേകത ഞാൻ കണ്ടത്, ഇവിടെ എൻ നമ്പർ ഓഫ് വെറൈറ്റി സംഭവങ്ങളുണ്ട്, അതിവിടെ ലൈവായിട്ട് കാഴ്ച നിൽക്കുകയാണ്. ചില പിന്നെ ഫലങ്ങളുള്ള ഫുഡ്സിൽ നിന്ന് നമുക്കത് നേരിട്ട് കുറച്ച് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇതിലേക്ക് വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് എനിക്ക് ടൂറിസ്റ്റ് മേഖലയാണ്, ഇവിടെ വരുന്ന ആളുകൾ ഒന്ന് ബീച്ചേട്ടനെ വിളിച്ചിട്ടൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകണം. അതിന് നമുക്കത് സാധിക്കും, കേരളത്തിൽ ഇത് സാധിക്കും എന്നുള്ളതാണല്ലോ ഇവിടെ ഇത്രയും ഉണ്ടാകുന്നത്. ബിജു മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എറണാകുളത്ത് നമ്മുടെ പേര് ഷബീർ. ഷബീർ അവരുടെ ഫാമിലി വന്നു, കുറേ പേര് ഇവിടെ വന്നു. അപ്പോൾ അവരൊക്കെ അവിടെ നിൽക്കുന്നു, വണ്ടി തിരിക്കുന്നു, ഇവിടെ തിരക്കാണ്. അതിനിടെ ഞങ്ങൾ ജാമാണ് മൊത്തത്തിൽ. അപ്പോൾ ഇന്ന് ഏപ്രിൽ മാസം 11-ാം തീയതി ആണ് തോന്നുന്നു. അപ്പോൾ ഈ ചൂടത്ത് ആപ്പിൾ കഴിച്ച് വന്നപ്പോളെ ഒരു ഫാമിലിക്ക് വീഡിയോ എടുത്ത് എൻ്റെ കുഞ്ഞു പിള്ളേർക്ക് ഞങ്ങൾ ഇച്ചിരി കൊടുത്തു. ഇവർക്ക് ഇച്ചിരി കൊടുക്കാനുണ്ട് എൻ്റെ. ഓക്കെ, അന്നേരം ഇത് കണ്ട ഈ റെഡ്, നമ്മുടെ റെഡ് ഡയമണ്ട് ഗുവ, ഇതൊന്ന് പറിച്ച് ചെയ്യാൻ നമ്മൾ പേരയ്ക്ക. അപ്പോൾ ഏറ്റവും ടേസ്റ്റിയാണ് ഈ നമ്മുടെ ഓറഞ്ചിനകത്ത് നിങ്ങൾ എപ്പോഴും കാണുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ പഴുത്തു വരുന്ന ഒരു സാധനം, ഒന്ന് ഇവരെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പോൾ എറണാകുളത്തുനിന്ന് വന്ന് ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്ന കസ്റ്റമേഴ്സാണ്. ഇവർ നോയമ്പൊക്കെ മുറിച്ച് ബന്ധുജനങ്ങളുടെ അരികിലൊക്കെ ഒന്ന് പോയി എല്ലാവരും കൂടെ കറങ്ങുന്ന സമയമാണ്. ഇതിൻ്റെ എന്തായിരുന്നു ഇത്? ഇന്നലെയായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പം ഞങ്ങൾ ഇവർക്ക് ഒരു പേരയ്ക്ക ഇതുണ്ടോ, ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. റെഡ് ഡയമണ്ട് പഴുക്കുന്നതിന് മുമ്പുള്ള കളർ കണ്ടോ എങ്ങനെയുണ്ട്? ആ ഇനി കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് വേണം, നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ നോക്കാം. അപ്പോൾ ചെറുതായിട്ട് മുറിക്കാം. ഇതൊന്ന് പിടിച്ച്, നിങ്ങൾക്ക് ഇച്ചിരി വലിയ വിഷയം. പേരൊന്നു പറഞ്ഞു. ഷബീർ. ഷബീർ, നമുക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, കഴിച്ചു കഴിച്ചു നോക്കി എന്നിട്ട് ഒന്ന് പറഞ്ഞു. നല്ല സ്വീറ്റുള്ള ഇതാണ്. ഒന്ന് പറയുന്നേ. ഓക്കെ, മലപ്പുറത്ത് നിന്നൊക്കെ എനിക്ക് ഇഷ്ടപോലെ ആൾക്കാർ വരുന്നതാണ്. അതായത് നീ കൊതി വിടല്ലേ, നീ ഒന്ന് കഴിച്ചോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഞങ്ങളുടെ DTDC കൊറിയർ വഴി എല്ലായിടത്തും എത്തിക്കുന്നതാണ്. ഇത് 5 മാസമായ പേരെന്നാണെന്ന് ഓർക്കണം. മലപ്പുറത്ത് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞാൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 കിലോ വരെ കിട്ടിയത്. ഓ, ചൂടുകാലത്ത് നല്ല ഇതാണ്. റെഡ് ഡയമണ്ടിന് മാത്രമാണ് ഇത്ര ടേസ്റ്റ്, പഴുത്താന്നേരം തന്നെ ടേസ്റ്റ് ആയിരിക്കും. മിറാക്കിൾ ഫാമിനെ പറ്റി ഷബീർ എറണാകുളംകാരനാണ്. യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കണ്ടിട്ട് എന്ത് തോന്നി? ആപ്പിളും ഒക്കെ കണ്ടോ? റിയലി വണ്ടർഫുൾ ആണ്. വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പലയിടത്തും പിന്നെ ഇങ്ങനെ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പലതിലും കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ റിയാലിറ്റി ഒന്നും ആയിരിക്കില്ല, ഏതോ സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷേ ബീച്ചേട്ടൻ്റെ പ്രത്യേകത ഞാൻ കണ്ടത്, ഇവിടെ എൻ നമ്പർ ഓഫ് വെറൈറ്റി സംഭവങ്ങളുണ്ട്, അതിവിടെ ലൈവായിട്ട് കാഴ്ച നിൽക്കുകയാണ്. ചില പിന്നെ ഫലങ്ങളുള്ള ഫുഡ്സിൽ നിന്ന് നമുക്കത് നേരിട്ട് കുറച്ച് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇതിലേക്ക് വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് എനിക്ക് ടൂറിസ്റ്റ് മേഖലയാണ്, ഇവിടെ വരുന്ന ആളുകൾ ഒന്ന് ബീച്ചേട്ടനെ വിളിച്ചിട്ടൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകണം. അതിൻ്റെ നമുക്കത് സാധിക്കും, കേരളത്തിൽ ഇത് സാധിക്കും എന്നുള്ളതാണല്ലോ ഇവിടെ ഇത്രയും ഉണ്ടാകുന്നത്. അപ്പം പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ പലർക്കും കാഴ്ചയുള്ള എക്സ്പീരിയൻസ് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ തൈകൾ വാങ്ങിയിട്ടുണ്ട്, എന്തായാലും അത് അവിടെ നട്ടിട്ട് അതിൻ്റെ വിളവെടുക്കാൻ ബീച്ചേട്ടൻ വരണ്ടിയും വരും. ഞങ്ങൾ വരും, വീഡിയോ എടുക്കും, ഗിഫ്റ്റ് തൈകൾ തരും. അതെ, എന്തായാലും വളരെ ഒരു അമേസിംഗ്, റിയലി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒന്ന് ഷെയർ ചെയ്യണമെന്നൊന്ന് പറഞ്ഞേക്കാം എല്ലാവരും. അതെ അതെ, എല്ലാവരും ഇത് വന്ന് കാണണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ ഇതൊന്ന് കാണണം. കണ്ട് ഞാൻ യൂട്യൂബിലോടും ഇൻസ്റ്റയിലും കണ്ടിട്ടാണ് വന്നത്. കണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര സംതൃപ്തിയാണ്. ഞാൻ മാത്രം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്, എല്ലാവരും എക്സ്പെഷ്യലി പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. കാര്യം ലൈവായിട്ട് അങ്ങനെ നാച്ചുറൽ ഫുഡ് കാണുക എന്ന് പറയുന്നത് ഒരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. അപ്പം ഇത് കാണുന്നവർ ഈ അദ്ദേഹത്തിൻ്റെ വീഡിയോ ചാനലിൻ്റെ ഇതുണ്ട്, മിറാക്കിൾ ഫാം ഹൗസ് എന്നാണ്, അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനപ്പുറം ഞാൻ പറയുന്നത് ഷെയർ ചെയ്യണം. നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇത് കാണണം. ഞാൻ വൺസ് ലൈഫിൽ വൺസ് വന്നിട്ട് കാണണം. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം, നമ്മുടെ ഷബീറെ ഇനി ഗൾഫിലൊക്കെ 4000 രൂപയ്ക്കൊക്കെ കിട്ടുന്ന മക്കഡാമിയ നട്ട് നമ്മൾ പ്ലാന്റേഷൻ ആരംഭിക്കുകയാണ്. ആ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഈ കേരളത്തിൽ എല്ലാവരും കൊടുക്കുന്നതിനേക്കാളും ഒരു 3 ഇരട്ടി വില താഴ്ത്തി കൊടുക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ കൃഷി കാഴ്ച ചെടികൾ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ കുറെ നെക്സല് പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ വരുന്നിടത്തുനിന്ന്. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു, അതൊക്കെ എത്തി ഇവിടെ. അപ്പോൾ അതിൻ്റെ പ്ലാന്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അഭിപ്രായം ഒന്ന് പറയണോ ഉള്ളത്? ഇങ്ങോട്ട് വെയിലത്തു നിന്ന് മാത്രം അനിച്ചേച്ചി അനിച്ചേച്ചി കുറേ അഭിനയിച്ചത് പറയാവുള്ള ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ അങ്ങോട്ട് പറ ആ കഴിച്ചേച്ച് പറഞ്ഞാൽ നമ്മുടെ റെഡ് ഡയമണ്ട് അടിപൊളി പേരാണ്. പൊട്ടാണ്, ആ പൊട്ടല്ല പഴുത്തില്ല.
മൂന്ന് മാസം ഇപ്പൊ നാലാമത്തെ മാസം ഇത് മൂത്ത് വരുന്നുള്ളൂ. അപ്പൊ പഴുത്തെ തന്നെ ആ കഴിച്ചിട്ട് പറ അങ്ങനെയല്ല തൊലി കൂട്ടി കഴിക്കണോ? അങ്ങനെ സൂപ്പറാണ്. റെഡ് ഡയമണ്ട് ഓരോ പീസ് ഞങ്ങൾ തരും, ഇത്രയൊക്കെ കഴിച്ചാ മതി. ഇതൊക്കെ ധാരാളം ഇത് പഴുത്തില്ല കേട്ടോ. എല്ലാവർക്കും വെച്ചിട്ട് കൊടുക്കണേ, എല്ലാവർക്കും അത്ര ഉള്ളൂ. കഴിച്ചാൽ ചില അഭിപ്രായം ഇങ്ങോട്ട് വണ്ടിയിൽ ഇരുന്ന് പറയുവാണേലും ഉള്ളതോ പറയുള്ളൂ. പൊടിച്ച് കഴിക്കും നിങ്ങൾ രണ്ടും, ഉള്ളത് എല്ലാവർക്കും കൊടുക്കണ്ടേ. ബാക്കി നമ്മുടെ വണ്ടി പോയോ? അതേ പോകുന്നു. തരാം തരാം. ഇത് എങ്ങനെയുണ്ട്? ഇത് എങ്ങനെയുണ്ട്? അതെ, ഈ ചേട്ടൻ വണ്ടി ഒന്ന് ഇറങ്ങി, അത് കാരണം ഒന്നുകൂടെ കൊടുക്കും ഞാൻ. ഉള്ളതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പച്ചൻ ഞങ്ങളുടെ അയലോകക്കാരനാണ്. അപ്പോൾ അപ്പഞ്ചേട്ടൻ ഇതുണ്ടോ, റെഡ് ഡയമണ്ടിൻ്റെ പേര തട്ടേ കയറിയിരുന്ന് പണിയായിരുന്നു, മേസ്തിരി പണി. ഇതാടാ, ഇതിൻ്റെ പണി ഇവിടെ നടക്കുക. അപ്പോൾ ഇത് അവർക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് വന്നപ്പോൾ മുറിച്ച ഒന്ന് മേടിച്ച് കഴിച്ചിട്ടുള്ളത് അങ്ങോട്ട് പറഞ്ഞു. കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കഴിച്ചിട്ടാണോ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഓക്കെ, ഇഷ്ടപ്പെട്ടു.